Hello friends, welcome back to another video. Ninna vandirikkunnathu vegetable stew inde recipe aayittaanu. Appo adengane undaakka nokkam. Adinu munne ende channel idvare subscribe cheyyathavar undengil channel onnu subscribe cheyidekkane. Aadiyam namakku green peas onnu vevichedukkanam. Naan oru 4 manikkoru velathil kudarthu vecha green peas aanu idu. Idu oru 3 whistle adipichedukkana cheyyunnathu. Appo idilekku aavashyathinulla vello ichodukka, uppu ittodukka. Ini idu oru 3 whistle adipichedukkam. அப்போ 3 விசில் அடிഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് അത് അവിടെ മാറ്റി വെക്കാം ഗ്രീൻ പീസ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് വയറ്റി എടുക്കണം കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത് കൂട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുളക്കും കാരറ്റും ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂട ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഗ്രീൻ പീസിന്റെ വെള്ളത്തോട് കൂടി തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നേരത്തെ വെവിച്ചിരിക്കുന്ന ഗ്രീൻ പീസിന്റെ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ആവശ്യമായിട്ടില്ല ഈ പച്ചക്കറി വേവാനുള്ള വെള്ളം ഓൾറെഡി ഇതാ ഇതുപോലെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒരു വിസിൽ അടിപ്പിച്ചെടുക്കാം ഒരു വിസിൽ അടിഞ്ഞിട്ടുണ്ട് പ്രഷർ എല്ലാം ഫുൾ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോ എൻ്റെ കയ്യിലില്ല ഞാൻ ബീൻസ് സാധാരണ ഇട്ട് കൊടുക്കാറുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ പാല് രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് അടിച്ചെടുത്തതാണ് ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് കട്ടിയുള്ള പാല് തന്നെയാണ് ഇതുകൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാല് അധികം തിളക്കാൻ പാടില്ല പിരിഞ്ഞു പോവും ഒന്ന് തിള വരുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്യണം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കാം എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കന്നെ ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്തൊരു നല്ല വീഡിയോ ആയി വരാം ഓക്കെ ബൈ